ഹായ് ഓൾ, വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ സ്റ്റാർട്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ എന്താണ് സ്റ്റാർട്ടർ, അതേപോലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടർ ഏതൊക്കെയാണ്, അതേപോലെ ആ സ്റ്റാർട്ടറുകളുടെ ഒക്കെ കൺസ്ട്രക്ഷന്, അതേപോലെ വർക്കിംഗ്, ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് ഡി സി മോട്ടറിനെ കുറിച്ചും ഇൻഡക്ഷൻ മോട്ടറുകളെ കുറിച്ച് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അതേപോലെ ടൈപ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമ്മളൊരു ഡി സി മോട്ടർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാൻ ഡി സി മോട്ടറിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഈ സ്റ്റാർട്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടറിലേക്ക് പോകുന്നത്. ഓക്കെ, സോ നമ്മളൊരു ഡി സി മോട്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെർമിനൽ വോൾട്ടേജ്, ഒരു ഡി സി മോട്ടറിൻ്റെ ടെർമിനൽ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. V is equal to ടെർമിനൽ വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ. ഇ ബി എന്ന് പറഞ്ഞാൽ ബാക്ക് എം എഫ്, ഐ എ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറണ്ട്, ആർ എ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ റെസിസ്റ്റൻസ്. ഇതിൽ നിന്ന് നമുക്ക് ഐ എയുടെ വാല്യൂ കാണണം. എങ്ങനെ കാണുക? ഐ എ ഇസ് ഈക്വൽ ടു വി മൈനസ് ഇ ബി ഡിവൈഡ് ബൈ ആർ എ. ഇതാണ് ഐ എൻ്റെ വാല്യൂ കാണാൻ, ആർമേച്ചർ കറണ്ട് കാണാൻ വി മൈനസ് ഇ ബി ബൈ ആർ എ എന്ന് കിട്ടും അല്ലേ. ഇനി ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. അതായത് ഒരു ഡി സി മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5 HP 220 volt ഡി സി ഷണ്ട് മോട്ടർ. ഓക്കെ, 5 HP 220 volt ഡി സി ഷണ്ട് മോട്ടർ, അതിൻ്റെ ആർമേച്ചർ റെസിസ്റ്റൻസ് 0.5 ohm ആണ്. അതൊരു ഫുൾ ലോഡ് കറണ്ട്, അത് ഡെലിവർ ചെയ്യുന്ന ഫുൾ ലോഡ് കറണ്ട് ലെറ്റ് ഇറ്റ് ബി 20 amps എന്ന് കരുതുക. 20 ആംപിയർ ആണ് അതിൻ്റെ ഫുൾ ലോഡ് കറണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? അതായത് 220 volt ഡി സി 5 HP 220 volt 5 HP 220 volt ഡി സി ഷണ്ട് മോട്ടർ ഡെലിവേഴ്സ് ഫുൾ ലോഡ് കറണ്ട് ഓഫ് എത്രയാണ്? 20 amps. ഓക്കെ, 20 ആംപിയർ ആണ് ഫുൾ ലോഡ് കറണ്ട്, അതിൻ്റെ ആർമേച്ചർ റെസിസ്റ്റൻസ് 0.5 ohm എന്ന് കരുതാം. ഓക്കെ, ഇനി അതിൽ നമുക്ക് നമ്മൾ ഐ എയ്ഡ്, അതായത് ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, ഓക്കെ ഡി സി മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നോക്കുക, വി എത്ര? ടെർമിനൽ വോൾട്ടേജ് 220 volt 220 മൈനസ് ഇ ബി എത്ര ഉണ്ടാവുക? ഇ ബി ഉണ്ടാവുമോ സ്റ്റാർട്ടിംഗ് ടൈമിൽ? ബാക്ക് ഇ എം എഫ് ഇ ബി ഉണ്ടാവുമോ? ഇല്ല. കാരണം നമുക്കറിയാം എപ്പോഴാണ് ബാക്ക് ഇ എം എഫ് അല്ലെങ്കിൽ ഇ ബി ജനറേറ്റ് ചെയ്യൽ, എപ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റേറ്ററിൽ സപ്ലൈ കൊടുക്കുന്നു, മോട്ടറിൻ്റെ സ്റ്റേറ്ററിൽ സപ്ലൈ കൊടുക്കുന്നു, അപ്പോൾ അവിടെ ഒരു ഫീൽഡ് ഫ്ലക്സ് ഉണ്ടാവുന്നു. അതേപോലെ റോട്ടറിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവുന്നു. അങ്ങനെ ഈ സ്റ്റേറ്ററിലും അതേപോലെ റോട്ടറിലും തമ്മിലുള്ള ഫ്ലക്സുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുക? ഒരു ടോർക്ക് ഉണ്ടാവുക. അത് റൊട്ടേറ്റ് ചെയ്യുക, ആർമേച്ചർ. അത് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലേ എന്തുണ്ടാവുള്ളൂ? അവിടെ ബാക്ക് ഇ എം എഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ മോട്ടറിൽ ബാക്ക് ഇ എം എഫ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവുമോ? ഇല്ല, ബാക്ക് ഇ എം എഫ് സീറോ ആകും. കാരണം ബാക്ക് ഇ എം എഫ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റേറ്ററിലും റോട്ടറിലും നമ്മളെ സപ്ലൈ കൊടുത്ത് ആ രണ്ട് ഫ്ലക്സുകളും തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് അവിടെ ടോർക്ക് ഡെവലപ്പ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയാലേ എന്തുണ്ടാവുള്ളൂ? ബാക്ക് ഇ എം എഫ് ഉണ്ടാവുള്ളൂ. സ്റ്റാർട്ടിംഗ് ടൈമിൽ അവിടെ ബാക്ക് ഇ എം എഫ് ഉണ്ടാവില്ല. സോ ഇ ബിയുടെ വാല്യൂ എത്ര വരിക? സ്റ്റാർട്ടിംഗ് ടൈമിൽ ഇ ബിൻ്റെ വാല്യൂ സീറോ ഡിവൈഡ് ബൈ ആർ എൻ്റെ വാല്യൂ നമുക്കറിയാം 0.5. അപ്പോൾ എന്താ വരിക? 220 ഡിവൈഡ് ബൈ 0.5. അപ്പോൾ എത്ര വരിക? 440 amps അല്ലേ. അപ്പോൾ നോക്ക്, സ്റ്റാർട്ടിംഗ് ടൈമിൽ എത്ര ആംബിയർ ആർമേച്ചർ കറണ്ട് എത്രയാണ് ഉണ്ടാവുക? 440 ആംബിയർ ഉണ്ടാവും. ഇതിൻ്റെ ഫുൾ ലോഡ് എത്രയാ? ഫുൾ ലോഡ് കറണ്ട് 20 amps ഉള്ളൂ. അതിനേക്കാളും 22 times, അതായത് ഒരു 22 ഇരട്ടിയോളം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇനോർമസ്ലി ഹൈ, വളരെ കൂടുതൽ കറണ്ട്, ഹൈ കറണ്ട് ആയിരിക്കും അതിലൂടെ പാസ് ചെയ്യുക. അങ്ങനെ ഹൈ കറണ്ട് പാസ് ചെയ്താലുള്ള പ്രശ്നം എന്താ? അത് വൈൻഡിങ് ഡാമേജ് ചെയ്യിക്കും, വൈൻഡിങ്ങിന് ഡാമേജ് ഉണ്ടാക്കും. മാത്രമല്ല ഇതുമായിട്ട് കണക്ട് ചെയ്ത ഫ്യൂസസ് ഉണ്ടെങ്കിൽ അതൊക്കെ ബ്ലോ ഔട്ട് ചെയ്യും. കാരണം എന്താ? ഹൈ കറണ്ടാണ്, ഫുൾ ലോഡ് തന്നെ 20 amps ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 11 ഇരട്ടി കറണ്ടാണ് സ്റ്റാർട്ടിംഗ് ടൈമിൽ അതിലേക്ക് വരുന്നത് അല്ലേ.
അപ്പോൾ എന്ത് ചെയ്യും, ഫ്യൂസൊക്കെ ഉണ്ട് അത് ബ്ലോ ചെയ്യും. അതേപോലെ ഇതുമായിട്ട് വേറെ ഏതെങ്കിലും ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു വോൾട്ടേജ് ഡിപ്പ് ഉണ്ടാവും. അതേപോലെ ബ്രഷസൊക്കെ എന്ത് ചെയ്യും, ഡാമേജ് ആവാൻ കാരണമാവും. ഇങ്ങനെ ഒരു പ്രശ്നം മോട്ടറിനുണ്ട്. അതായത് സ്റ്റാർട്ടിംഗ് ടൈമിൽ ഹൈ കറണ്ടാണ് വരിക. ഇനി സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമല്ല. കാരണം എന്താ, ഇവിടെ ബാക്ക് ഇ എം എഫ് ഉണ്ടായി. ബാക്ക് ഇ എം എഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വാല്യൂ നിന്ന് നമ്മളെ ബാക്ക് ഇ എം എഫ് അങ്ങോട്ട് കുറയും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ നോർമൽ ഇതിലേക്ക് വരും, ഫുൾ ലോഡിൻ്റെ അടുത്തേക്ക് വരും അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഹൈ കറണ്ടാണ് ഇതിലൂടെ പാസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ആ ഹൈ കറണ്ടിനെ സ്റ്റാർട്ടിംഗ് ടൈമിലൊന്ന് ലിമിറ്റ് ചെയ്യണം അല്ലേ. ആ വരുന്ന ഹൈ കറണ്ടിനെ സ്റ്റാർട്ടിംഗ് ടൈമിൽ ലിമിറ്റ് ചെയ്യണം. ലിമിറ്റ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ബാക്ക് ഇ എം എഫ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, ഇല്ല അല്ലേ. അത് വർക്ക് ചെയ്താലേ ബാക്ക് ഇ എം എഫ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് വേരിയേഷൻ വരുന്നത് സപ്ലൈ വോൾട്ടേജ് അത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ആർഎൽ വേരിയേഷൻ വരുത്തുക, ആർമേച്ചർ റെസിസ്റ്റൻസ് അത് ഫിക്സഡാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു റെസിസ്റ്റൻസും കൂടി എന്ത് ചെയ്യുന്നു, ഇതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു റെസിസ്റ്റൻസ് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, പ്ലസ് ഒരു വാല്യൂ കൂടി വരും, ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഒരു ആർ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും കൂടി നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂവിനെ, കറണ്ടിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ വരിക, ഐ എ ഈസ് ഈക്വൽ ടു വി ബൈ, ഓക്കെ ഇ ബിൻ്റെ വാല്യൂ സീറോ, വി ബൈ ആർ എ പ്ലസ് ആർ എക്സ്റ്റേണൽ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ആ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ സ്റ്റാർട്ടർ എന്ന് പറയുക. ഈ എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് കൊടുത്തിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് മോട്ടറിനെ ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ടിൽ നിന്നും അതിൻ്റെ വൈൻഡിങ്സിനെയും ഫ്യൂസിനെയും മൊത്തം ഓവറോൾ മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ്, ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ വി കോൾ ഇറ്റ് ആ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടർ എന്താണെന്ന് മനസ്സിലായില്ലേ. ഒരു മോട്ടറിന് നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ ബാക്ക് ഇ എം എഫ് ഇല്ലാത്തത് കൊണ്ട് ഹൈ കറണ്ട് ആയിരിക്കും അതിലൂടെ പാസ് ചെയ്യാം. ഓക്കെ, 11 times, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 11 times, 12, 20 times ഹൈ കറണ്ട് ആയിരിക്കും അതിലൂടെ പാസ് ചെയ്യാം. ഈ പാസ് ചെയ്യുന്ന ഹൈ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് സീരീസ് ആയിട്ട് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അതുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പിനെയാണ്, ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ സ്റ്റാർട്ടർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടർ എന്താണെന്ന് പഠിച്ചു. ഇനി സ്റ്റാർട്ടർ ഇല്ലെങ്കിലുള്ള പ്രശ്നം അതും നമ്മൾ പറഞ്ഞു. എന്താ സംഭവിക്കുക, വൈൻഡിങ് ഡാമേജ് ഉണ്ടാവും. ഹൈ കറണ്ട് അല്ലേ പാസ് ചെയ്യുന്നത്, ഫ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് ബ്ലോ ഔട്ട് ചെയ്യും. അതേപോലെ തന്നെ അതുമായിട്ട് വേറെ എക്സ്റ്റേണൽ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വോൾട്ടേജ് ഡിപ്പ് ഉണ്ടാവും. ബ്രഷസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഡാമേജ് ഉണ്ടാവും. ഇനി ഏതൊക്കെ ടൈപ്പ് സ്റ്റാർട്ടറാണ്, അപ്പോൾ സ്റ്റാർട്ടർ എന്താണെന്ന് പഠിച്ചു. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്റ്റാർട്ടർ, ഒരുപാട് ടൈപ്പ് സ്റ്റാർട്ടർ ഉണ്ട്. ഡി സി മോട്ടറിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ, അതേപോലെ ഇൻഡക്ഷൻ മോട്ടറിൽ എ സിയിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില സ്റ്റാർട്ടേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി മോട്ടറിൽ ഉപയോഗിക്കുന്ന 3.4 point സ്റ്റാർട്ടർ ഒക്കെ ഉണ്ട്. ഡി സി മോട്ടറിൽ ഉപയോഗിക്കുന്ന 3 point സ്റ്റാർട്ടറാണ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഇൻഡക്ഷൻ മോട്ടറിൽ ഉപയോഗിക്കുന്ന പിന്നെ ഡി ഒ എൽ സ്റ്റാർട്ടറും അതേപോലെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറും. ഓക്കെ, ഈ 3 സ്റ്റാർട്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്റ്റാർട്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പിന്നുള്ള ക്ലാസ്സിൽ. അപ്പോൾ പ്രധാനപ്പെട്ട 3 സ്റ്റാർട്ടേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡി സി മോട്ടറിലുള്ള 3 point സ്റ്റാർട്ടർ, അതേപോലെ ഇൻഡക്ഷൻ മോട്ടറിലുള്ള സ്റ്റാർ ഡെൽറ്റയും അതേപോലെ ഡി ഒ എൽ സ്റ്റാർട്ടറുമാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് ഡി സി മോട്ടറിൽ ഉപയോഗിക്കുന്ന 3 point സ്റ്റാർട്ടർ. ഓക്കെ, സോ 3 point സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കണം, അതേപോലെ വർക്കിംഗ് നമുക്ക് നോക്കണം. ഇത് രണ്ടുമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഞാനത് ബോർഡിൽ പറയുന്നേക്കാൾ എളുപ്പം, നമ്മൾ സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ കൺസ്ട്രക്ഷനും വർക്കിംഗ് ഒക്കെ ആനിമേഷനിലൂടെയാണ് പറയുക. സോ അതിൻ്റെ ആനിമേഷൻ നോക്കിയിട്ട്, അതായത് 3 point സ്റ്റാർട്ടറിൻ്റെ ആനിമേഷൻ നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. സോ 3 point സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ആനിമേഷനിലൂടെ നോക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് 3 point സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. 3 point സ്റ്റാർട്ടർ മെയിനായിട്ട് ഷണ്ട് മോട്ടറിനും കോമ്പൗണ്ടർ മോട്ടറിലുമാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ബേസിക്കലി 3 point സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിനെ കുറേ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും, R1, R2, R3, R4, R5 ഇങ്ങനെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ സെക്ഷൻ്റെയും കോണ്ടാക്ട് പോയിന്റിനെ നമ്മൾ സ്റ്റഡ് എന്നാണ് വിളിക്കുക. ഇവിടെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്ത കുറേ സ്റ്റഡുകൾ കാണാൻ പറ്റും. അതിന് പുറമെ ഓഫ് പൊസിഷൻ, അതേപോലെ റൺ പൊസിഷൻ, അതവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നീട് പ്രധാനമായിട്ടും 3 ടെർമിനൽസ് ആണ് ഇതിനുള്ളത്. എൽ ടെർമിനൽ, എ ടെർമിനൽ, അതേപോലെ എഫ് ടെർമിനൽ. എൽ ടെർമിനൽ എന്ന് പറഞ്ഞാൽ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എൽ ടെർമിനൽ.
എ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ആർമേച്ചറിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് എ ടെർമിനൽ. എഫ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഫീൽഡിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് എഫ് ടെർമിനൽ. ഇതാണ് മൂന്ന് ടെർമിനൽസ്. ദെൻ കണക്ഷൻ നോക്കാം. പോസിറ്റീവ് സപ്ലൈയിൽ നിന്ന് എല്ലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിലേക്ക്, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇലക്ട്രോ മാഗ്നറ്റിനെ ഓവർലോഡ് റിലീസ് എന്നാണ് പറയുക. ഒ എൽ ആർ, ഓവർലോഡ് റിലീസ് എന്ന് പറയും. ഓക്കെ, ഇനി ഒ എൽ ആറിൻ്റെ അതർ എൻഡിൽ നിന്ന്, മറ്റേ എൻഡിൽ നിന്ന് സ്റ്റാർട്ടർ ഹാൻഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ടർ ഹാൻഡിൽ ഒരു സ്പ്രിങ് വഴി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടർ ഹാൻഡിലേക്കാണ് ഓവർലോഡ് റിലീസ് കണക്റ്റിൻ്റെ അതർ എൻഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റാർട്ടർ ഹാൻഡിലിൽ ഒരു സോഫ്റ്റ് അയൺ പീസ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡിലിന് സ്റ്റാർട്ടർ ഹാൻഡിൽ ഫ്രീ ആയിട്ട് ഓഫ് നിന്ന് റൺ പൊസിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതായത് ഒരു സ്പ്രിങ് ആക്ഷൻ മുഖേന അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് അവിടെ സ്പ്രിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. ഇനി സ്റ്റഡ് വണ്ണിൽ നിന്നും നോവോൾട്ട് കോയിൽ എന്നുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അവിടെ നിന്ന് ആണ് ടെർമിനലിലെ എഫിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നോവോൾട്ട് കോയിലേക്ക് കണക്ട് ചെയ്ത് അവിടുന്ന് ടെർമിനൽ എഫ്, എഫ് എന്ന് പറഞ്ഞാൽ ഫീൽഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഓക്കെ എഫിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആർമേച്ചറുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓവർലോഡ് റിലീസ്, ഓക്കെ ഓവർലോഡ് റിലീസ് എന്ന മാഗ്നറ്റും നോവോൾട്ട് കോയിൽ എന്നുള്ള മാഗ്നറ്റും ഇവിടെ പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത്രയാണ് ത്രീ പോയിന്റ് സ്റ്റാർട്ടറിന്റെ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് ത്രീ പോയിന്റ് സ്റ്റാർട്ടറിന്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി, നിങ്ങൾക്ക് ഇനി അതിന്റെ വർക്കിംഗ് നോക്കാം. ഫിഗർ തന്നിട്ടുണ്ട്. ഇനീഷ്യലി നമ്മൾ ഹാൻഡിൽ ഓഫ് പൊസിഷനിലായിരിക്കും. ഓക്കെ, ഇനി ഹാൻഡിൽ ഓഫ് പൊസിഷനിൽ നിന്നും ഫസ്റ്റ് സ്റ്റെഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഫീൽഡ് വൈൻഡിങ് നോവോൾട്ട് കോയിലൂടെ സപ്ലൈ ആയിട്ട് കണക്ട് ആവുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, എൻ്റെയർ റെസിസ്റ്റൻസിലൂടെ, അതായത് ആർ വൺ, ആർ ടു, ആർ ത്രീ, ആർ ഫോർ, ആർ ഫൈവ് എന്നുള്ള എൻ്റെയർ റെസിസ്റ്റൻസിലൂടെ കടന്നിട്ടാണ് കറണ്ട് എന്ത് എവിടേക്ക് എത്തുന്നത്, ആർമേച്ചറിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയും റെസിസ്റ്റൻസിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കറണ്ടിനെ അത്രയും റെസിസ്റ്റൻസ് ഒപ്പോസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, കറണ്ടിനെ ലിമിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആർമേച്ചറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഹൈ കറണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചങ്ങോട്ട് റണ്ണായി കഴിഞ്ഞാൽ, അതായത് നെക്സ്റ്റ് സ്റ്റേജ്, അതായത് അടുത്ത സ്റ്റെഡിലേക്ക്, സ്റ്റെഡ് ടൂലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഒന്ന് റിമൂവ് ആവും, ഫസ്റ്റ് റെസിസ്റ്റൻസ് റിമൂവ് ആവും. പിന്നെ ടു ടു ഫൈവ്, രണ്ട് മുതൽ അഞ്ച് വരെയുള്ള റെസിസ്റ്റൻസുമായിട്ട് റെസിസ്റ്റൻസിലൂടെ കറണ്ട് പോയിട്ടാണ് കണക്ട് ആവുക. അങ്ങനെ ഓരോ മൂവ്മെൻറ്റിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആനിമേഷൻ, ഓരോ മൂവ്മെൻറ്റിലും ഓരോ റെസിസ്റ്റൻസ് കണക്ട് ആയിട്ട് ഫൈനലി അതെവിടെ എത്തും, പിന്നെ റൺ പൊസിഷനിലെത്തും. ഓക്കെ, റൺ പൊസിഷനിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ റെസിസ്റ്റൻസും എലിമിനേറ്റ് ആയി സപ്ലൈയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫീൽഡിലേക്ക് കറണ്ട് പോകുന്നു. ഓക്കെ, കാരണം എന്താ, റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല, കാരണം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ക് EMF ഉണ്ടാവും. ഓക്കെ, അതായത് IA ഇക്വേഷൻ നമുക്കറിയാം ആർമേച്ചർ കറണ്ട് V - EB/RA ആണ്. ഓക്കെ, ബാക്ക് EMF ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ V എന്ന് അത് റെഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ കറണ്ടിനെ, ആ ബാക്ക് EMF ആ കറണ്ടിനെ ലിമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ EB ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, ഇനി ഫീൽഡ് കറണ്ട് നോവോൾട്ട് കോയിലൂടെ പോകുമ്പോൾ, ഓക്കെ റൺ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീൽഡ് കറണ്ട് നോവോൾട്ട് കോയിലൂടെ പോകുമ്പോൾ ഈ നോവോൾട്ട് കോയിൽ ഒരു മാഗ്നറ്റായി, ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ റൺ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സോഫ്റ്റ് അയൺ പീസിനെ എന്ത് ചെയ്യുന്നു, അവിടെ അട്രാക്ട് ചെയ്ത് അവിടെ നിർത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഹാൻഡിൽ അവിടെ കണക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ഇനി അപ്പോൾ എന്ത് ചെയ്തു, ഹാൻഡിൽ അവിടെ കണക്ട്, റൺ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഹാൻഡിൽ അവിടെ കണക്ട് ആയിട്ട് തന്നെ നിൽക്കും, റെസിസ്റ്റൻസ് ഒക്കെ റിമൂവ് ആയി. ഇനി സപ്ലൈ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ, ഓക്കെ ഈ പിന്നെ നോവോൾട്ട് കോയിലിൻ്റെ മാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി അതിലേക്ക് സപ്ലൈ വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, സപ്ലൈ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ആ നോവോൾട്ട് കോയിലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യും, നഷ്ടമാവും. ഓക്കെ, ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ഹാൻഡിൽ സ്പ്രിങ്ങിലൂടെയാണ് അറ്റാച്ച് ചെയ്തതെന്ന് പറഞ്ഞു, അപ്പോൾ സ്പ്രിങ് ആക്ഷൻ കാരണം എന്ത് ചെയ്യുന്നു, ആ ഹാൻഡിൽ തിരിച്ച് ഓഫ് പൊസിഷനിലേക്ക് എത്തുന്നു. ഇതാണ് അതിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇനീഷ്യലി ഓഫ് നിന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റെഡ് 1, 2, 3 ആറിനെ കണക്ട് ചെയ്ത് ഓരോ റെസിസ്റ്റൻസ് നമ്മൾ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് ഫൈനലി റെസിസ്റ്റൻസ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് റൺ പൊസിഷനിൽ എത്തുന്നു. അവിടെ ഈ നോവോൾട്ട് കോയിലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാരണം അവിടെ പിടിച്ചു നിൽക്കുന്നു. ഇനി സപ്ലൈ ഫെയിലിയർ ഉണ്ടായാൽ അത് തിരിച്ചു റിട്ടേൺ ഓഫ് പൊസിഷനിലേക്ക് തന്നെ പോകുന്നു. ഇതാണ് ത്രീ പോയിന്റ് സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ്. ഇത്രയാണ് ത്രീ പോയിന്റ് സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും. ഓക്കെ, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി അടുത്തതാണ്, അപ്പോൾ DC മോട്ടറിലെ ത്രീ പോയിന്റ് സ്റ്റാർട്ടർ നമ്മൾ പറഞ്ഞു. ഇനി അടുത്താണ് ഇൻഡക്ഷൻ മോട്ടറിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ. ഇൻഡക്ഷൻ മോട്ടറിലും എന്താണ്
ഇവിടെ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്ന എന്താണ്, ഒന്ന് ഹൈ കറണ്ട്, അതായത് സ്റ്റാർട്ടിംഗ് ടൈമിൽ വരുന്ന ഹൈ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനും അതേപോലെ സ്മൂത്ത് സ്വിച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് 3 പോയിൻ്റ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടറിൽ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ ഉപയോഗിക്കുന്ന രണ്ട് സ്റ്റാർട്ടറുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് DOL ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറും രണ്ടാമത്തത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറും. അതിൽ ഫസ്റ്റ് വൺ DOL സ്റ്റാർട്ടർ. ഓക്കെ, പേരിൽ തന്നെ ഉണ്ട്, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ, അതിനെയാണ് DOL സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എക്സ്പെൻസ് കുറഞ്ഞതാണ്, സിമ്പിൾ കൺസ്ട്രക്ഷനാണ്, അത് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്ററിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല ഈ DOL സ്റ്റാർട്ടറിൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസസും ഉണ്ട്. ഓക്കെ, സോ DOL സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, എന്താണ് ആ ഡയറക്റ്റ് ഓൺലൈൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. സോ DOL സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷനും അതേപോലെ അതിൻ്റെ വർക്കിങ്ങും നമ്മൾ ആനിമേഷൻ നോക്കിയിട്ട് തിരിച്ചു വരാം. നമുക്ക് DOL ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. മെയിനായിട്ട് ഇതിന് സ്റ്റാർട്ട് ബട്ടൺ അതേപോലെ സ്റ്റോപ്പ് ബട്ടൺ രണ്ട് ബട്ടൺസ് ഉണ്ട്. സ്റ്റാർട്ട് ബട്ടൺ ഗ്രീൻ കളറിലാണ്, അതേപോലെ സ്റ്റോപ്പ് ബട്ടൺ റെഡ് കളറിലാണ് ഉണ്ടാവുക. പിന്നെ അതിന് പുറമെ ഇതിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, അതേപോലെ കോണ്ടാക്ടേഴ്സ്, ഓവർലോഡ് റിലേ പ്രൊട്ടക്ഷൻ, അതേപോലെ എനർജൈസിങ് കോയിൽ, ഇത്രയും പാർട്സ് ആണുള്ളത് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. ഓക്കെ, ഓരോന്നും ലേബൽ ചെയ്തിട്ടുണ്ട്. ഇനി ഓവർലോഡ് റിലേ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ, അതായത് കൂടുതൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഓവർ ഹീറ്റിംഗ് ഉണ്ടാവും, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓവർലോഡ് റിലേ പ്രൊട്ടക്ഷൻ സർക്യൂട്ട്. ഇത് ഹൈ കറണ്ടിൽ നിന്ന് മാത്രമേ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ, ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യില്ല. ഇനി ഓവർ കറണ്ട് വന്നാൽ എന്ത് ചെയ്യും, ഇത് ട്രിപ്പാവും. ഇനി ഇതന്നെ ഈ ഓവർ കറണ്ടിനെ കുറേ സമയത്തേക്ക് വന്നാൽ മാത്രമേ ട്രിപ്പാവുള്ളൂ. ഷോർട്ട് ഡ്യൂറേഷനിലാണ് ഓവർ കറണ്ട് വരുന്നതെങ്കിൽ അത് എഫക്റ്റ് ചെയ്യില്ല, കാരണം സ്റ്റാർട്ടിംഗ് ടൈമിൽ ഓവർ കറണ്ട് വരും. അപ്പോൾ ഷോർട്ട് ഡ്യൂറേഷനിൽ വന്നു കഴിഞ്ഞാൽ ട്രിപ്പാവുള്ളൂ, കുറേ സമയത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാലേ അത് ട്രിപ്പാവുള്ളൂ. പിന്നെ അടുത്തതാണ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അതായത് സർക്യൂട്ട് ബ്രേക്കർ ഓവർലോഡിൽ നിന്നും അതേപോലെ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ഈ കറണ്ട് ഫ്ലോനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു, ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ സർക്യൂട്ട് ട്രിപ്പാക്കും. ഇതാണ് DOL സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് DOL ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് നോക്കാം. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ ആയി നമ്മൾ നോക്കി വർക്കിംഗ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എനർജൈസിങ് കോയിൽ ഉണ്ട്. ഈ എനർജൈസിങ് കോയിൽ ഏതെങ്കിലും രണ്ട് ഫേസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും, നമ്മളെ എനർജൈസിങ് കോയിൽ അല്ലെങ്കിൽ കോയിലിനെ എനർജൈസ് ചെയ്യും. അപ്പോൾ കോയിൽ എനർജൈസിങ് കോയിൽ എനർജൈസ് ആകുമ്പോൾ അതുമായി കണക്ട് ചെയ്ത കോണ്ടാക്ടർ എനർജൈസ് ആവും. അപ്പോൾ കോണ്ടാക്ടർ എനർജൈസ് ആയി കഴിഞ്ഞാൽ ആ കോണ്ടാക്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, കോണ്ടാക്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 3-phase സപ്ലൈ നേരിട്ട് എന്ത് ചെയ്യും, മോട്ടറിലേക്ക്, മോട്ടറിൻ്റെ സ്റ്റേറ്ററിലേക്ക് എത്തും. ഓക്കെ, ഇനി സ്റ്റോപ്പ് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ആ എന്ത് ചെയ്യും, കോണ്ടാക്ടർ അല്ലെങ്കിൽ കോണ്ടാക്ട് ഡിസ്കണക്ട് ആവും, എന്ത് ചെയ്യും, സപ്ലൈ മോട്ടറിലേക്ക് എത്തില്ല. ഇനി എപ്പോഴെങ്കിലും ഹൈ കറണ്ട് വരികയാണെങ്കിൽ ഓവർലോഡ് റിലേ എന്ത് ചെയ്യും, ട്രിപ്പായിട്ട് ഇതിനെ മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി ഷോർട്ട് സർക്യൂട്ടാണ് വരുന്നതെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും, ഇതിനെ ട്രിപ്പായിട്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് വർക്കിംഗ്, സിമ്പിളാണ്. ഓക്കെ, അതായത് ആ കോണ്ടാക്ടർ എനർജൈസ് ആകുമ്പോൾ അല്ലെങ്കിൽ എനർജൈസിങ് കോയിൽ എനർജൈസിങ് ആകുമ്പോൾ കോണ്ടാക്ടർ എനർജൈസ് ആയിട്ട് കോണ്ടാക്ട് സപ്ലൈ കൊടുക്കുന്നു, സ്റ്റാർട്ട് അമർത്തുമ്പോൾ, സ്റ്റോപ്പ് അമർത്തുമ്പോൾ എന്ത് ചെയ്യും, അത് റിലീസ് ആകുന്നു. ഇതാണ് DOL സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ്. അടുത്തതാണ് നമ്മളെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. ഓക്കെ, അപ്പോൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഡിവൈസോ അതൊന്നും നമ്മളിവിടെ കണക്ട് ചെയ്യുന്നില്ല, റെസിസ്റ്റൻസ് ഒന്നും കണക്ട് ചെയ്യില്ല. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാർ ഡെൽറ്റയെക്കുറിച്ച്. സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ, 3-phase കണക്ഷൻ, രണ്ട് ടൈപ്പ് കണക്ഷൻ, സ്റ്റാറും ഡെൽറ്റയും. ഓക്കെ, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, 3-phase കുറിച്ചുള്ള വീഡിയോ. സോ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, വാച്ച് ചെയ്യാത്തവർ അതൊന്ന് കാണാം. ഓക്കെ, സ്റ്റാർ എന്താ, ഡെൽറ്റ കണക്ഷൻ എന്താന്നുള്ളത്. ഓക്കെ, ഇവിടെ എന്താ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇനീഷ്യലി മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോട്ടർ സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും, അതിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ് സ്റ്റാർ കണക്ഷനിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, എന്നിട്ട് അത് 80% ഫുൾ ലോഡ് ആയി കഴിഞ്ഞാൽ, ഓക്കെ, ആ കണക്ഷൻ എന്ത് ചെയ്യും, ഡെൽറ്റയിലേക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആ സ്റ്റാർ കണക്ഷൻ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇവിടെ സ്റ്റാർ എന്ന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു TPDT സ്വിച്ചാണ്, ട്രിപ്പിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചാണ് ഉപയോഗിക്കുക.
സോ അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിങ്ങും പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ അതൊന്ന് ആനിമേഷൻ നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ സ്റ്റാറും അതേപോലെ ഡെൽറ്റയിലേക്കും കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ലിമിറ്റ് ചെയ്യുന്നത്, കറണ്ട് കുറയുന്നത് എങ്ങനെയാണ്, ഡെൽറ്റയിലേക്ക് ആ കൺവേർഷൻ നടക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കറണ്ട് കുറഞ്ഞത്, പിന്നെ റൺ ചെയ്യുമ്പോൾ നോർമൽ ആവുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആനിമേഷൻ കൺസ്ട്രക്ഷനും വർക്കിംഗും നോക്കിയതിന് ശേഷം ഞാനത് ബോർഡിൽ പറയാം. സോ അതൊന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. അതിൻ്റെ ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. റോട്ടർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ സ്റ്റേറ്റർ വൈൻഡിങ്സ് കാണിച്ചിട്ടുണ്ട്, ത്രീ ഫേസ് സപ്ലൈയും കാണിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് TP-DT സ്വിച്ച് ആണ്, അതായത് ട്രിപ്പിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച്. ഓക്കെ, അത് സ്റ്റേറ്റർ, ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ സ്റ്റേറ്റർ വൈൻഡിങ്ങിനെ ഇനീഷ്യലി നമ്മൾ പറഞ്ഞു സ്റ്റാറിലാണ് കണക്ട് ചെയ്യുക, അത് ഡെൽറ്റയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ TP-DT ട്രിപ്പിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്ററിലെ എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ്ങിൽ സ്റ്റേറ്ററിലെ സോറി സ്റ്റാറിൽ കണക്ട് ചെയ്തിട്ടുള്ള വൈൻഡിങ്ങിനെ ഡെൽറ്റയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ TP-DT സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഇതാണ് സ്റ്റാർ ഡെൽറ്റിൻ്റെ കൺസ്ട്രക്ഷൻ, സിമ്പിളാണ്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് നോക്കാം. കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു സിമ്പിൾ കൺസ്ട്രക്ഷൻ തന്നെയാണ്. കൺസ്ട്രക്ഷനിൽ കാര്യമായിട്ട് ഒരു TP-DT അതായത് ട്രിപ്പിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ആണുള്ളത്. അപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇനീഷ്യലി സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ ഇത് സ്റ്റാറിലേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി 80% ഫുൾ ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ആ നമ്മളെ TP-DT സ്വിച്ച് എന്ത് ചെയ്യുന്നു, ഡെൽറ്റയിലേക്ക് മുകളിലേക്ക് പ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ ഡെൽറ്റയായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു ആക്ഷൻ നടക്കുന്നത്, സ്റ്റാറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കറണ്ട് ലിമിറ്റ് ചെയ്യുന്നത്, ഡെൽറ്റയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോർമൽ സ്റ്റേജിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് അത് സ്റ്റാറിൽ കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ലിമിറ്റ് ചെയ്യുന്നത്, അതേപോലെ ഡെൽറ്റയിലേക്ക് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ നോക്കാം. സോ നമുക്കറിയാം ഒരു സ്റ്റാർ കണക്ഷൻ, നമ്മൾ ത്രീ ഫേസിൻ്റെ അവിടെ പറഞ്ഞ സ്റ്റാറും ഡെൽറ്റയും കണക്ഷൻ പറഞ്ഞിരുന്നു. സോ ഇതൊരു ഒരു സ്റ്റാർ കണക്ഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. സോ സ്റ്റാർ കണക്ഷൻ ആണ്. ഇനി നമുക്കറിയാം RYB ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഫേസിലുള്ള വോൾട്ടേജിനാണ് V-phase എന്ന് പറയുക. ഓക്കെ, V-phase. ഓക്കെ, മൂന്ന് ഫേസ് ഉണ്ട് V-phase. അതേപോലെ ലൈനുകൾക്കിടയിലുള്ള വോൾട്ടേജിനാണ് ലൈൻ വോൾട്ടേജ് VL എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ VL. അതൊക്കെ ഓക്കെ. അതേപോലെ ഇവക്കിടയിലുണ്ട് VL, ലൈൻ വോൾട്ടേജ് VL. ഓക്കെ, ഒരു സിമ്പിൾ ഒരു സ്റ്റാർ കണക്ഷൻ സർക്യൂട്ട്. ഓക്കെ, ഇതിൽ നമുക്കറിയാം സ്റ്റാർ കണക്ഷനിൽ V-phase കാണാനുള്ള ഇക്വേഷൻ എന്താ, സ്റ്റാർ കണക്ഷനിൽ നമുക്കറിയാം V-phase ഈക്വൽ ടു VL/√3, അതായത് ലൈൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ √3 ആണ് V-phase, നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ V-phase ഈക്വൽ ടു VL/√3. ഇനി നമുക്കറിയാം I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, I=V/R അല്ലേ. സോ V എന്ന് പറഞ്ഞാൽ ഈ V-phase. അപ്പോൾ I-phase ഈക്വൽ ടു നമുക്ക് എന്ത് കാണാൻ പറ്റും, VL/√3, അതായത് വിക്ക് പകരം VL/√3 ഡിവൈഡ് ബൈ R. R എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇമ്പിഡൻസ് ആയിട്ട് Z എടുക്കുന്നു, ഡിവൈഡ് ബൈ Z എന്ന് പറഞ്ഞാൽ ഇൻറ്റു Z, അതായത് I-phase ഈക്വൽ ടു VL/√3 ഇൻറ്റു Z എന്ന് കിട്ടും. ഇനി നമുക്കറിയാം സ്റ്റാർ കണക്ഷനിൽ IL=I-phase അല്ലേ. സോ IL=I-phase=VL/√3Z. ഓക്കെ, അപ്പോൾ സ്റ്റാർ കണക്ഷനിലെ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ VL/√3Z, അത് തന്നെയാണ് ഫേസ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഡെൽറ്റ കണക്ഷൻ കൺസിഡർ ചെയ്യുക, ഇതേപോലെ ഡെൽറ്റ കണക്ഷൻ. ഓക്കെ, നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. സോ ഇതൊരു ഡെൽറ്റ കണക്ഷൻ്റെ സർക്യൂട്ട് ആണെങ്കിൽ, ഓക്കെ, V-phase അല്ലേ, ഫേസ് വോൾട്ടേജ് V-phase, എല്ലാത്തിൻ്റെയും V-phase. അതേപോലെ അതുണ്ടാവും, എന്തുണ്ടാവും, VL, ലൈൻ വോൾട്ടേജ് ഓരോ ലൈനുകൾക്കിടയിലും VL. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്കറിയാം ഡെൽറ്റ കണക്ഷനിൽ V-phase=VL ആണ്. ഓക്കെ, V-phase, ഇവിടെ V-phase=VL/√3 ആണ്, ഇവിടെ ഡെൽറ്റയിലാണെങ്കിൽ V-phase=VL. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, V-phase=VL ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, I-phase കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. I-phase=V/R അല്ലേ, VL/√3 എന്ന് പറഞ്ഞാൽ Z. അപ്പോൾ I-phase=VL/√3 എന്ന് പറയാം. ഇനി ഡെൽറ്റ കണക്ഷനിൽ നമുക്കറിയാം IL=√3 ഇൻറ്റു I-phase.
ഡെൽറ്റ കണക്ഷനിൽ ഐ എൽ ഈക്വൽ ടു എന്താണ്? റൂട്ട് ത്രീ ഇൻറ്റു ഐ ഫേസ് ആണ്. ഇവിടെ ഐ എൽ ഈക്വൽ ടു ഐ ഫേസ് ആണ്, ഇവിടെ റൂട്ട് ത്രീ ഇൻറ്റു ഐ ഫേസ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? ഐ എൽ ഈസ് ഈക്വൽ ടു, ഐ എല്ലിൻ്റെ വാല്യൂ എന്താ വരിക? റൂട്ട് ത്രീ വി എൽ ഡിവൈഡ് ബൈ സെഡ്. ഓക്കെ, ഡെൽറ്റയിൽ അപ്പോൾ എൽ ഐ എൽ ഡി എന്ന് പറയാം. ഡെൽറ്റയിലാണ് ഐ എൽ എസ്, സ്റ്റാറിലാണെങ്കിൽ വി എൽ ബൈ റൂട്ട് ത്രീ സെഡ്, ഡെൽറ്റയിലാണെങ്കിൽ റൂട്ട് ത്രീ വി എൽ ബൈ സെഡ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ഇക്വേഷൻ വണ്ണും ടൂവും കൂടി ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് ഐ എൽ സ്റ്റാർ, സോറി ഐ എൽ ഡെൽറ്റ ഡിവൈഡ് ബൈ ഐ എൽ സ്റ്റാർ. ഓക്കെ, സ്റ്റാറിലുള്ള അതേ ഡെൽറ്റയിൽ നിന്ന് ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇത് രണ്ടും ഐ എൽ ഡെൽറ്റ റൂട്ട് ത്രീ വി എൽ ബൈ സെഡ്, റൂട്ട് ത്രീ വി എൽ ഡിവൈഡ് ബൈ സെഡ് ഹോൾ ഡിവൈഡ് ബൈ വി എൽ ബൈ റൂട്ട് ത്രീ സെഡ്. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ത്രീ എന്ന് കിട്ടും. ഓക്കെ, ത്രീ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ ഐ എൽ ഡെൽറ്റ ഈക്വൽ ടു എന്ത് ചെയ്യാം? ഐ എൽ ഡെൽറ്റ ഈക്വൽ ടു ത്രീ ഇൻറ്റു ഐ എൽ സ്റ്റാർ. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ എൽ സ്റ്റാർ, സ്റ്റാറിലുള്ള ലൈൻ കറണ്ട് ഐ എൽ സ്റ്റാർ ഇസ് ഈക്വൽ ടു ഐ എൽ ഡെൽറ്റ ഡിവൈഡ് ബൈ ത്രീ എന്ന് എടുക്കാം. ഐ എൽ സ്റ്റാർ ഈക്വൽ ടു ഐ എൽ ഡെൽറ്റ ഡിവൈഡ് ബൈ ത്രീ. അപ്പോൾ നോക്ക്, സ്റ്റാർ കണക്ഷനിലാവുമ്പം, സ്റ്റാർ കണക്ഷനിലാവുമ്പം ലൈൻ കറണ്ട് എത്രയാണ് വരുന്നത്? അവിടെ കറണ്ട് എത്രയാണ് വരുന്നത്? ഡെൽറ്റയിൻ്റെ ഡിവൈഡഡ് ബൈ ത്രീ അല്ലേ, അതിൻ്റെ മൂന്നിലൊന്നേ വരുന്നുള്ളൂ അല്ലേ, വൺ ബൈ തേർഡ് ഓഫ് ഐ എൽ ഡെൽറ്റ. ഇനി ഡെൽറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ച്. ഓക്കെ, ഇനി ടോർക്കാണെങ്കിലോ? ടോർക്ക് നേരെ തിരിച്ചുമാണ് വരിക അല്ലേ, ടോർക്ക് സ്പീഡ് കൂടും. ഓക്കെ, ഡെൽറ്റയിലേക്ക് വരുമ്പോൾ സ്പീഡ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഈ സ്റ്റാറിലും അതേപോലെ ഡെൽറ്റയിലെയും കണക്ട് ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ലിമിറ്റ് ചെയ്യുന്നത്? അതായത് സ്റ്റാറിൽ കണക്ട് ചെയ്യുമ്പം ഡെൽറ്റയിലെ ഡിവൈഡ് ബൈ ത്രീ ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിൽ അവിടെ ലിമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ക്ലിയർ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്റ്റാർട്ടേഴ്സിനെ കുറിച്ചാണ്. എന്താണ് സ്റ്റാർട്ടർ, സ്റ്റാർട്ടറിൻ്റെ നെസസിറ്റി എന്താണ്, സ്റ്റാർട്ടർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അതേപോലെ ഡിഫറൻസ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടർ, പ്രധാനമായിട്ട് മൂന്ന് സ്റ്റാർട്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന മൂന്ന് സ്റ്റാർട്ടറാണ്, ഒന്ന് ത്രീ പോയിൻറ്റ് സ്റ്റാർട്ടർ, അതേപോലെ ഡി ഒ എൽ സ്റ്റാർട്ടർ, അതേപോലെ നമ്മളെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. പിന്നെ ഒരുപാട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ, ഫോർ പോയിൻ്റ് ഒക്കെ നിങ്ങൾ കേട്ട് പരിചയമുള്ള സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്കതിനെക്കുറിച്ച് വേണമെങ്കിൽ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും പഠിപ്പിച്ചത് ഒന്ന് അനിമേഷനിലൂടെ ഞാൻ കൺസ്ട്രക്ഷനും വർക്കിംഗ് പഠിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കുക, അതൊന്നുകൂടി സിമ്പിളായിരിക്കും. സോ അതൊന്ന് നോക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.